ഉയർപ്പ് മൂന്നാം വ്യാഴം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സബദി പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥന. മക്കൾ ഉന്നതരും ബഹുമാനിതരുമായി കാണാൻ ആഗ്രഹിക്കാത്ത അമ്മമാരുണ്ടോ? എന്നാൽ ദേവഹിതമനുസരിച്ചുള്ള സ്ഥാനങ്ങളാണോ അവയെന്നൊന്നും ആരും ചിന്തിക്കാറില്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവനാണ് യേശു. അങ്ങനെയൊരു മരണത്തിന് അവൻ്റെ അമ്മയും ആഗ്രഹിച്ചു കാണുകയില്ല. പക്ഷേ ആ മരണത്തെ ദൈവഹിതമായി കണ്ട് ദുഃഖഭാരത്തോടു കൂടിയെങ്കിലും അനുവദനം ചെയ്തതിനാൽ മറിയത്തെ സഹരക്ഷകയായി ദൈവം ഉയർത്തി. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3-ാം പ്രവചന സമയത്ത് മക്കൾക്ക് നൽകേണ്ട സ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സബദീ പുത്രന്മാരുടെ അമ്മയോട് അവൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം യേശു വാഗ്ദാനം ചെയ്യുന്നു. അത് താമസിക്കാതെ യാക്കോബ് ഏറ്റുവാങ്ങാനിരിക്കുന്ന രക്തസാക്ഷ്യത്തെക്കുറിച്ചും യോഹന്നാൻ ഏറ്റുവാങ്ങാനിരിക്കുന്ന യാതന നിറഞ്ഞ വാർദ്ധക്യ ജീവിതത്തെക്കുറിച്ചുമായിരുന്നുവെന്ന് ആ അമ്മ അറിഞ്ഞില്ല. എന്നാൽ വലതും ഇടത്തും ഇരിക്കാനുള്ള ദൈവിക വാരമാണ്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്ഥാനമാനങ്ങൾ വിജാതീയരെ പോലെ മറ്റുള്ളവരെ ഭരിക്കാനും കീഴ്പ്പെടുത്താനുമല്ല, മറിച്ച് ഏറ്റവും എളിയ പ്രവൃത്തികൾ ചെയ്യാനുള്ള വിളിയാണ്. യേശുവിനെ പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനത്തിന് സജീവൻ അർപ്പിക്കാനുമുള്ള വിളിയുമാണ്.